ദുബായ് റൈഡ് ഒരു അല്പസമയത്തിനകം തുടങ്ങും. സ്റ്റാർട്ടിംഗ് പോയിന്റ് വെയിറ്റ് ചെയ്തിരിക്കുന്ന റൈഡ്. സബിൻ എന്താ പറയാനുള്ളത് പറയൂ. സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി, നമ്മളെ ക്രൗൺ പ്രിൻസ് വരും, അതാണ് ഒരു പ്രത്യേകത ഉള്ളത്. ഹലോ, ഹായ്. മലയാളി പൊളിയാണ്. 400 കിലോമീറ്റർ അബുദാബിക്ക് അപ്പുറം വദാസായത്, എന്തോട്ട് അവിടേക്ക് എന്താ പറയുക, വദാസായത് നിന്ന് വന്നാണ് ദുബായ് റൈഡിന്. കണ്ടാ, 400 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വന്നാണ് വിത്ത് ഫാമിലി. എന്താ പറയാനുള്ളത്, ഒന്ന് അടിപൊളി നോഫൽ ഗ്രീൻ ഹൗസ്. ആരത് മുത്തു മാണിക്കല്ല. ഏയ്, എന്തൊക്കെയാണ്, എവിടെ ബസ്സിലോടെ? ഓക്കെ, ബസ്സിലോട് എടുത്തുക്കാണ്. ഓക്കെ, ഹായ് ഫിറോസ് ബാബു, എങ്ങനെയുണ്ടായി? നിങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ. ദുബായ് റൈഡ് 30 വോളണ്ടിയേഴ്സ് ഉണ്ട്, കേരള റൈഡേഴ്സ് വീട്. ഓക്കെ, പെഗംബരം കൊളിച്ചുകൊണ്ട് മുന്നോട്ട് പോവാണ്. ഫിർദാസ് നമ്മുടെ പ്രോ റൈഡർ റണ്ണർ, എല്ലാം കൂടി ആയിട്ടുള്ള നമ്മളെ ലാലു കോശി, നമ്മളെ നഗരവീതിയിൽ പ്രകമ്പനം കൊള്ളിച്ചിട്ടുള്ള ഫിറോസ് ബാബു ആണിത്. 100 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള മലയാളി പുലിയാണ് മക്കളെ. ഇതാ കണ്ട, ഏയ് അടിപൊളി അടിപൊളി അടിപൊളി. കണ്ടോ, ഷെയ്ഖ് സായിദ് റോഡിലാണിത് മുണ്ടെടുത്തിട്ട്. എത്ര ജനങ്ങള് ഇവിടെ ഉണ്ട്. ഓ, ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നത്. കൂടുതൽ ആളുകളും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തൊക്കെ ഉണ്ട്, അപ്പുറത്ത് നിന്നൊക്കെ ഉണ്ട്. എല്ലാവർക്കും പരിഗണന ഉണ്ട് കേട്ടാ, സ്പെഷ്യലി ഡിഫറെൻ്റ് ലേബിൾഡ് ആയിട്ടുള്ള ആളുകൾ റൈഡ് ചെയ്യണം കേട്ടാ. റൈഡേഴ്സ് അസ്സലാമു അലൈക്കും. നടന്നാ പോണത് ഇപ്പോ ഇവിടുന്ന് അങ്ങോട്ട്. റൈഡൊക്കെ കഴിഞ്ഞ് നടത്തുന്ന തുടങ്ങിയിട്ടുണ്ട്. യെസ്, ഐ എം ഹിയർ. അപ്പു എന്താണ്, എവിടെ? ഓക്കെ അല്ലേ, ഓൾ സെറ്റ്. ആളുകള് നടക്കാണ്, റൈഡ് ചെയ്യാൻ പറ്റൂല ഇവിടെ നിന്ന് ഞങ്ങട്ട്. യെസ്, ബാക്കിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഡ്രോണുകൾ ഇഷ്ടം പോലെ പറക്കുന്നുണ്ട്. അല്ലാ, ബാക്കിൽ ഇത്ര ആളുകള്. ബ്ലോക്ക് ആയിട്ടുണ്ട്. ഓ, ഹ്യൂജ് ബ്ലോക്ക്. ഒമ്പം ബ്ലോക്കാണ്. എങ്ങനെയാണ് പോകുന്ന അറിയില്ല. 10,000 സൈക്ലിസ്റ്റുകൾ. ലോകത്തിൽ തന്നെ ഇത് അപൂർവ കാഴ്ച ആയിരിക്കും കേട്ടോ. ശരിക്കും ഇന്നൊക്കെ സൈക്ലിംഗിലേക്ക് ഉണ്ടെന്ന ആളാണ്. ഇവിടുത്തെ ഒരു മെഗാ ഇവന്റിൽ ഇതാ ഉപരുണ്ട്. എന്താ രണ്ടു വാക്ക് പറയൂ, രണ്ടു വാക്ക്. എന്താണ് ദുബായ് റൈഡിന്റെ എക്സ്പീരിയൻസ്? ദുബായ് റൈഡ് ഞാൻ ഇത്രയും ആളുകൾ ഒരുമിച്ച് സൈക്കിൾ ചെയ്യുന്ന ആദ്യമായിട്ട് കാണാറുണ്ട്. ഭയങ്കര എക്സ്പീരിയൻസ് ആയി. ഇത്രയും വണ്ടികൾ ചെറിയ പാഞ്ഞു പോണ റോഡിൽ സൈക്കിളുകൾ മാത്രം പോകുന്നത് കാണുമ്പോൾ പ്രത്യേക നമുക്കൊരു ആവേശം. പ്രത്യേകിച്ച് കേരള റൈഡേഴ്സിനെ പോലുള്ള കമ്മ്യൂണിറ്റിയാണ് മലയാളികൾ ഈ സൈക്ലിംഗിലേക്ക് ദുബായിൽ ഈ ഒരു കാര്യങ്ങളിലൊക്കെ എല്ലാം മുൻകൈ എടുത്തുകൊണ്ട് എല്ലാവരും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എൻകറേജ് ചെയ്തുകൊണ്ട് എന്നെ വരെ ഹെൽമെറ്റ് എടുപ്പിച്ചുകൊണ്ട് സൈക്കിൾ എടുപ്പിച്ചു. ഇനി ഞാൻ പോട്ടെ. ഞങ്ങളുണ്ട്, ദുബായ് റൈഡ് അടിപൊളി എൻജോയ് ചെയ്തിട്ട് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ട്രേഡ് സെൻറ്ററിൻ്റെ ഫ്രണ്ട് സൈഡിലുണ്ട്. ഇതാണ് ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്റർ രാജ്യവട്ടം. അടിപൊളി, ഭയങ്കര എന്തൊക്കെയാണ് രണ്ടു വാക്ക്. റൈഡേഴ്സിന് വേണ്ടി ഞങ്ങൾ തെക്ക് വടക്ക് ചവിട്ടിയിട്ടുണ്ട്. രണ്ടു മൂന്ന് പ്രാവശ്യം കറങ്ങി
സൽമാന് പൊളി വൈബേര് സൽമാന് അല്ലേ, അടിപൊളി. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങളിതുപോലെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് ആളുകൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം സൽമാൻ ഫസ്റ്റ് ആണ്. അങ്ങനെ അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ റൈഡ് ഫിനിഷ് ചെയ്തു.